हलो अस्सलामु अलैकुम वरहमतुल्लाहि वबरकातु इन शियाब केड यात्रयुडे तेन्नूरामत्ते दिवस आट्टो शियाब के वीट्टिल निरंगिट्ट मून मासायि അപ്പം ഇന്ന് രാത്രിയാണ് ഷിയാബ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് 2 മണിക്കാണ് ഷിയാബ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് 29 കിലോമീറ്ററുകളാണ് നടക്കുന്നത് രാത്രി ദേ വലിയ ക്രൗഡ് തന്നെ നമ്മുടെ പിറകിലായിട്ടുണ്ട് രാത്രി നടക്കാൻ പറ്റിയ നല്ല ഒരു കാലാവസ്ഥയാണ് നല്ല തണുപ്പും ഒക്കെ ഉണ്ട് പകലാകുമ്പോൾ നല്ല ചൂടാണ് രാജസ്ഥാനിൽ ഏ ഭായ് ഒന്ന് ഇടാ റുക്കോ സമയത്ത് 3 മണി ആയിക്കൊണ്ടിരിക്കുകയാണ് ഷിയാബ്ക്ക് ഏകദേശം 6 കിലോമീറ്ററുകൾ നടന്നു ഇവിടെക്ക് ഒരുപാട് ആൾക്കാരെ ലൈറ്റും പിടിച്ച് ഉറങ്ങാതെ ഒരു നോക്ക് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് വയസ്സായ കാക്കമാർ വരുന്നു അസ്സലാമു അലൈക്കും വാഹനങ്ങളിലായിട്ട് സ്ത്രീകളൊക്കെ എത്തുന്നുണ്ട് കണ്ടില്ലേ ആർക്കും ഉറക്കില്ല ഷിയാബ്ക്ക് നല്ല ഫാസ്റ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ദേ നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് സമയം 3:30 മണിയായിട്ടോ താങ്ക്യൂ സോ മച്ച് സാർ ആപ്കെ നാം ക്യാ ചഗൻലാൽ ഞാൻ വന്ന് വന്നപ്പോൾ ദേ ഒരു പോലീസുകാരനെ മാത്രമേ ഉള്ളൂ പിന്നെ ക്രൗഡ് ഒക്കെ ആക്കുന്നുണ്ട് നമ്മൾ അവരെ അവിടെ കുറച്ച് തടഞ്ഞു നിർത്തി പിന്നെ രണ്ട് പോലീസുകാർ വേറെ ഉണ്ട് ട്ടോ അങ്ങനെ ഷിയാബ്ക്ക് ഏകദേശം 7 കിലോമീറ്ററുകൾ നടന്നു ഇവിടൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളാട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഷിയാബ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ക്രൗഡോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല രണ്ട് ദിവസമായിട്ട് നമ്മൾ ക്രൗഡിനെ കൊണ്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു 2 മണിക്ക് ഇറങ്ങിയോണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നടക്കാൻ പറ്റി ആളുകളെയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ തിരിച്ചയച്ചു കേട്ടോ സമയം 4:42 ആയിരുന്നു ഷിയാബ്ക്ക് ഏകദേശം 17 കിലോമീറ്ററുകൾ നടന്നു ഇനി 6 കിലോമീറ്ററുകൾ കൂടി നടന്ന് ഷിയാബ്ക്ക് സുഗിനി സ്പെഷ്യൽ സ്റ്റേഷനിൽ എത്തും ഒരു ഫോറസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുലർച്ചെ 2 മണിക്ക് തുടങ്ങിയ യാത്ര രാവിലെ 5:30 മണിയായപ്പോൾ ഷിയാബ്ക്ക 21.5 കിലോമീറ്ററുകൾ നടന്ന് ഈ ഒരു പമ്പിൽ നിന്ന് സുഖിയും സ്കരിക്കുന്നതാണ് 22 അല്ലേ 22.300 ഉണ്ട് നടന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യും അല്പസമയം അതിനുശേഷം ഏകദേശം ഒരു 8-7 കിലോമീറ്ററുകൾ നടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ യാത്ര കംപ്ലീറ്റ് ചെയ്യും ഇൻഷാ അല്ലാ ये सब तो शायद
ഇവിടെ കണ്ടില്ല ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഷിയാബ്ക്കനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോട്ടുമ്മൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഷിയാബ്ക്ക് അവരുടെ അടുത്ത് കുറച്ച് സമയം ചെലവഴിക്കാന്ന് വിചാരിച്ചു യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 3 മാസമായി എന്താണ് പറയാനുള്ള യാത്രയെ കുറിച്ച് ഒരുപാട് അള്ളാന്റെ അനുഗ്രഹം. പിന്നെ മാത്രമല്ല ഷിയാബ്ക്കന്റെ യാത്രയുടെ 25% നടന്നു കഴിഞ്ഞു അല്ലേ? 25% നടന്നു കഴിഞ്ഞു. സന്തോഷമാണ് നമ്മൾ മുഖത്ത് കാണുന്നത്. വേറൊരു സംഭവമുണ്ട്, 8640 km ആണ് നമ്മൾ പറഞ്ഞത്. അത് കൂടുതലായി ഇപ്പൊ നമ്മള് റൂട്ട് മാറ്റി പിടിച്ചല്ലേ. അപ്പൊ നമ്മള് ടോട്ടൽ ഇവിടുന്ന് നമ്മള് നോക്കി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ മാനുവൽ ആയിട്ടുള്ള റൂട്ട് നമ്മൾ തയ്യാറാക്കിയ റൂട്ട് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വരുന്നുണ്ട്. 9000 ചില്ലറ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോ ഇത് ഇപ്പൊ സംഭവിച്ചതുപോലെ പല നാട്ടിലും ചെല്ലുമ്പോൾ പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചിട്ടേക്കാണ് കിലോമീറ്റർ മാറുക. അങ്ങനെയാണ് ഇപ്പൊ നമ്മള് മനസ്സിലാക്കിയത്. നമ്മൾ ഉദ്ദേശിച്ച് വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ മാപ്പ് ആയിരിക്കല്ല നമ്മൾ വരുന്നത്. ഓരോ സ്ഥലത്തും തീരുമാനിച്ചമായിരിക്കാണ് വരുന്നത്. അതെ, നമ്മള് മധ്യപ്രദേശിൽ കൂടെ നമ്മളെ റൂട്ട് ഉണ്ടായിരുന്നത്. ഗുജറാത്ത്, ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗുജറാത്ത് അങ്ങനെ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ ഫുള്ള് യാത്ര ചെയ്തിരിക്കണത്. അപ്പൊ നമ്മൾ മധ്യപ്രദേശിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നപ്പോ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു. ഇനിയിപ്പോ ഹരിയാന ഹൈഡ് ചെയ്യാം, ഹരിയാന ഹൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് ഡൽഹിക്ക് പോകേണ്ട ആവശ്യം വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഹരിയാന നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ രാജസ്ഥാൻ ടു പഞ്ചാബാണ് പോകുന്നത്. അങ്ങനെ ഒരു ദുംബാടുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യും, ഹരിയാന പോകാതെ ഡൽഹി പോകാതെ വേണ്ടി ദുആ ചെയ്യും. ഇൻഷാല്ലാ തൗക്കൽ പടച്ചവനല്ലേ വലിയാണ്. പിന്നെന്താ, റാഹത്താണ്. അൽഹംദുലില്ലാ. തൂക്കം 70 കിലോ, 2 കിലോ കുറഞ്ഞു. 2 കിലോ കുറഞ്ഞു. പിന്നെ ചൂടാണ് പകല്, രാത്രിയാണ് നടക്കലിപ്പോ. ഇന്നലെ നമ്മള് 2 മണിക്ക് ഇറങ്ങിയപ്പോ 2 മണിക്ക് ഇറങ്ങിയപ്പോ എങ്ങനെ നടത്തൊക്കെ? 2 മണിക്ക് ഇറങ്ങി 1 മണിക്കൂറിൽ 7 കിലോമീറ്റർ വെച്ച് നടന്നു അല്ലെ ഹാജി? 7 കിലോമീറ്റർ 1 മണിക്കൂറിൽ 7 കിലോമീറ്റർ സ്പീഡിൽ നടന്നു. 7.5 കിലോമീറ്റർ 1 മണിക്കൂറിൽ. അൽഹംദുലില്ലാ. അങ്ങനെ രാത്രി ആവുമ്പോ ക്രൗഡ് ഉണ്ടായിരുന്നോക്കെ ഒരു പോലീസ് അവിടെ തന്നെ പറഞ്ഞയച്ചു. സലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കലുണ്ട് നമ്മളോട് വിളിച്ചിട്ട്, ഇങ്ങനെ എന്താ എല്ലാരും ഇതാകുമ്പോ സമയത്ത് ഇങ്ങനെ കുറെ ആൾക്കാർ വഴിയിൽ നിൽക്കുമ്പോ തല താത്തിങ്ങാണ്ട് പോണത്, ഇങ്ങനെ പിന്നെ വരുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരുക്കാണ്. അങ്ങനെ സലാം പറഞ്ഞു, സലാം മടക്കി. നമ്മൾ നടക്കുകയാണല്ലോ, പൊതുവേ നടക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അൽഹംദുലില്ലാ നമുക്ക് അത്രയും അതല്ല. എന്നാലും നമ്മള് സുന്നത്തിന്റെ കളയുന്നല്ല. ഇങ്ങനെ ഒരു വട്ടം പറഞ്ഞ് പിന്നെ റിട്ടേൺ വന്ന് അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ചില ആളുകളാണ്. അങ്ങനെ ഒരു 10 പ്രാവശ്യം 15 പ്രാവശ്യം ഒക്കെ അങ്ങനെ കാണുമ്പോ എനിക്ക് നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ വരും. ഇങ്ങനെ പിന്നെ അവരെന്നെ വന്നിട്ട് നമ്മൾ ഈ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ പിന്നെ വരുമ്പോ നമുക്ക് തന്നെ ഒരു എന്തോ ഒരു ഇടങ്ങറ് വരും. അപ്പൊ നടക്കുമ്പോ നമ്മള് നടക്കുകയാണല്ലോ. അപ്പൊ ഞാൻ പിന്നെ തല താത്തിങ്ങാണ്ട് വല്ല സലാം മടക്കിങ്ങാണ്ട് പോക്കാം. അതാണ് സത്യാവസ്ഥ. സലാം മടക്കിയില്ലെങ്കിൽ നമ്മള് തെറ്റുകാരൻ തന്നെയാണ്. സലാം പറയല് സുന്നത്തും, സലാം മടക്കൽ നിർബന്ധമാണ്. അപ്പോ കഴിവിന്റെ പരമാവധി സലാം മടക്കാൻ ശ്രമിക്കും. പിന്നെ കേൾക്കാത്ത അതൊക്കെ ഉണ്ടെങ്കിൽ പടച്ചോൻ പുറത്തേരട്ടെ. എന്നാലും അൽഹംദുലില്ല, എല്ലാരും ദുആ ചെയ്യണം. ഇൻഷാല്ലാ ഒരുപാട്. ഞാനൊരാളെ ഇന്ന് വരെ എനിക്കൊരാളും ജീവിതകാലത്തിൽ ഈ 30 വർഷം ശത്രുക്കളുണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ പോലും അറിയാതെ എനിക്കൊരുപാട് ശത്രുക്കളാണ്. ഞാനും മറ്റുള്ളവരുടെ ശത്രുവാണ്. ഇപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് പല രീതിയിലാണ്. ഞാനായിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഞാൻ ഈ യാത്രയുടെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ശത്രുക്കൾ ഉണ്ടാവുന്നത് അങ്ങനെ വിജയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അവിടെ എത്തി റാഹത്തായി മക്ബൂലും മബ്റൂറുമായി ഹജ്ജും ഉംറയും ചെയ്യാൻ ഇതുവരെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇതുവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ.
25% നമ്മളെ യാത്ര കഴിഞ്ഞു പിന്നെ 530 കിലോമീറ്റർ കൂടുതൽ മുമ്പിലായിരുന്നു ഇപ്പൊ പിന്നെ ഇന്നത്തെ ഇപ്പൊ മാറൂല ഇന്നിപ്പോ വേറെ നടന്നില്ല ഇത് മാജു സിംഗ് മാജു മൽഹോത്ര സാബിർ പട്ടേൽ ഗുജറാത്ത് സൂറത്ത് ഇവിടെ അസ്സലാമു ഗുജറാത്ത് അച്ഛാ ലഗാ ബൈക്ക് അൽഹംദുലില്ലാ ബഹുത് അച്ഛാ ലഗാ ബസ് അപ്പൊ ഇവിടൊക്കെ ഡിസേർട്ടിലെ കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കേരളം മഹാരാഷ്ട്ര കേരള കർണാടക ഗോവ മഹാരാഷ്ട്ര ഈ നാല് സ്റ്റേറ്റിൽ നടന്ന സ്പീഡിലാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 800-900 കിലോമീറ്റർ മുമ്പിലായിരിക്കും 1000 കിലോമീറ്റർ തന്നെ അപ്പൊ പടച്ചോനൊന്ന് തീരുമാനിച്ചിരിക്കുന്നു നമുക്ക് ഗുജറാത്തിലെത്തിയപ്പോ കുറച്ച് ക്രൗഡ് കൂടിയിട്ട് രാത്രി നടക്കേണ്ട സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വന്ന് കിലോമീറ്റർ കുറക്കേണ്ടി വന്നു പിന്നെ രാജസ്ഥാനിലെത്തിയപ്പോ വീണ്ടും നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കാലാവസ്ഥ ക്ലൈമറ്റ് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എന്നാലും അൽഹംദുലില്ല രാഹത്താണ് സലാം പറയട്ടെ ചോദിക്കുന്നു അത്ര പാവാണ് പാവപ്പെട്ട ജനങ്ങളാണ് ഗുജറാത്തിലായാലും രാജസ്ഥാൻ എല്ലായിടത്തും അവർക്ക് പേടിയാണ് അവർക്ക് ചെറിയ കുട്ടികൾ കൂടെ നിങ്ങൾക്ക് സലാം പറയൂ സലാം പറഞ്ഞാൽ മറുപടി പറയും ഒരാൾ സലാം പറഞ്ഞാൽ കുഴപ്പമില്ല അത്ര അവർക്ക് എന്താണെന്നറിയോ ഹാജി നല്ല ഈമാനുള്ള മനുഷ്യന്മാരാണ് ഇന്നും പഠനം വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഇങ്ങനെ അവർക്ക് ഇവരോട് ചോദിക്കാത്ര സലാം പറയട്ടെ എന്ന് ചോദിക്കാതെ അങ്ങനെയൊക്കെയുള്ള ഇന്നസെന്റ് ഭയങ്കര ഇതാണ് അവര് മനസ്സ് അത്ര പേടി പേടി പിന്നെ പോലീസ് സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ് പോലീസ് നമുക്ക് വേണ്ടിയിട്ട് ഡ്യൂട്ടിക്ക് ഏൽപ്പിച്ച ആളാണ് സലീം സാർ ഇവരുടെ ഏരിയ വേറെയാണ് വേറെ ഡിസ്ട്രിക്റ്റാണ് വേറെ ഡിസ്ട്രിക്റ്റിലുള്ള ആളാണ് സലീം സാർ നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളെ കൂടെ ഡ്യൂട്ടിക്ക് ഏൽപ്പിച്ചു രാജേന്ദ്ര സാറ് ഏൽപ്പിച്ചു പോയതാണ് രാജേന്ദ്ര സിംഗ് ആ മൂപ്പര് ഏൽപ്പിച്ച സ്റ്റാഫാണ് നമുക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾ ഇവിടുന്ന് എത്ര ദൂരം നമ്മളെ കൂടെ ഉണ്ടാവും ആ ഉണ്ടാവും ഡ്യൂട്ടി ആനന്ദ ആസ്ത മജാച്ചുവൽ സ്പിരിട് ആദമി കാ താങ്ക് യു അദ്ദേഹം വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഷാഫിനടുത്തേക്ക് വന്നു നമ്മള് പറഞ്ഞ ആ രാജേന്ദ്രൻ സാറിന്റെ ഫാമിലി ആട്ടോ അവര് സാർ സുരേന്ദ്ര good person good person brother brother hang on assalamu alaikum warahmatullahi wabarakatuh rahmatuhu wa jannatuhu wa maghfiratuhu aaj hum log ab punjab border ke kareeb hain punjab border ke kareeb hai kal hum log sardar side se aaj night mein hum logon ne walk kiya 30 kilometers आज का वॉक चालू है 30 किलोमीटर उसके बाद हम लोग पंजाब बॉर्डर से वाघा बॉर्डर तक हम लोग 10 डेज समथिंग हम लोग पहुँच जाएंगे इंशाल्लाह और राजस्थान पुलिस का बहुत अच्छा सपोर्ट रहा है स्पेशल राजेंद्र सर कमांडो का बहुत अच्छा सपोर्ट रहा है और यहाँ पर भी रात को दिन में
हमेशा पुलिस ऑलवेज स्टैंड अप फॉर अस और सब कुछ आराम से और इजीली चल रहा है, कोई प्रॉब्लम नहीं है। चलो अस्सलाम वालेकुम। सलीम सर अकबर, मैं बहुत खुश नसीब हूँ कि मैं सिया भाई के साथ जो केरल से अपने दुनिया के पहले इंसान है जो हज के लिए पैदल जा रहे हैं और जो इनके लिए दीदार के लिए लोग तरस रहे हैं। हम बड़े खुश नसीब हैं राजस्थान पुलिस के जो जवान हैं जो इनके साथ पैदल जा रहे हैं और ये पूरी दुनिया के लिए और अपने भारत के लिए जो कि वहाँ पर जाके दुआ करेंगे जिससे हमारे देश में अमन चैन और शांति बनी रहे। जिसके अलावा ये एक बड़े गर्व की बात है कि अपने भारत से मक्का मदीना के लिए जो पैदल निकले हैं सिया भाई, मालिक इनके सफ़र को आसान बनाए और हज को कबूल फरमाए। और सिया भाई से मैं गुजारिश करूंगा कि हमारे राजस्थान में जो ये अपने सिया भाई ये जो गाय है ना हमारी है राजस्थान में, इनमें एक बीमारी चल रही है तो दुआ करना कि ये जो बेजवान जुबान जानवर है सारे इन्फॉर्म चाहिए ना तो इनका बीमारी है वो ये समाप्त हो और जल्द ये तंदुरुस्त हो। बड़ी भयंकर बीमारी चल रही है तो इनके लिए भी दुआ करना और हमारे पूरे मुल्क के लिए भारत के लिए दुआ करना कि हमारे देश में अमन चैन और सकून रहे। हमारे लिए भी दुआ करना, हमारे पूरे जो हमारा राजस्थान पुलिस है जवानों के लिए दुआ करना कि हम जिस तरह आज चल रहे हैं तंदुरुस्त आपके साथ वैसे भी इंशाल्लाह आगे चलते रहें। आपका बहुत बहुत शुक्रिया। ओके ओके। कर्नाटक देन गुजराती देन गुजराती। अस्सलाम वालेकुम। ನಮಗೆ ಶಿಯಾಬ ಚೋಟೂರವರ ಯಾತ್ರೆ ಈಗ ನಾವು ಈಗ ಕೇರಳದಿಂದ ಹೊರಟು ಕೇರಳ ಕರ್ನಾಟಕ ಗೋವಾ ಮಹಾರಾಷ್ಟ್ರ ಗುಜರಾತ್ ಭಾಗವಾಗಿ ಈಗ ನಾವು ರಾಜಸ್ಥಾನ ಎಂಡ್ ಭಾಗದಲ್ಲಿದ್ದೀವಿ। ಇವಾಗ ರಾಜಸ್ಥಾನದಿಂದ ಈಗ ನಾವು ಗುಜರಾತ್ ಸಾರಿ ಪಂಜಾಬ್ ಬಾರ್ಡ್ರಿಗೆ ಇನ್ನೊಂದು 150-200 ಕಿಲೋಮೀಟ್ರಿ ಇನ್ನು ನಮಗೆ ಬಾರ್ಡ್ರ್ ಇರುವಂಥದ್ದು। ಈಗ ಟೋಟಲ್ 2800 ಕಿಲೋಮೀಟ್ರ್ 2900 ಕಿಲೋಮೀಟ್ರ್ ತನಕ ನಮ್ಮದು ಈ ಕಂಪ್ಲೀಟ್ ಈ ಯಾತ್ರ ನಮ್ಮದು ಈಗ ಮುಂದೆ ಬರ್ತಾ ಇದೆ। ಈ ಟೋಟಲ್ ಯಾತ್ರೆಯಲ್ಲಿ ನಮ್ಮ ಶಿಹಾಬ್ ಅವರಿಗೆ ಯಾವುದೇ ಥರದಿಂದ ದೇವರ ಅನುಗ್ರಹದಿಂದ ಯಾವುದೇ ಥರದ ಮುಂದೆ ಪ್ರಯಾಸ ಆಗಲಿ ಯಾವುದೇ ಥರದ ಅಸೌಖ್ಯ ಆಗಲಿ ಏನೂ ಇಲ್ಲದೆ ದೇವರ ಅನುಗ್ರಹದಿಂದ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಯಾತ್ರೆ ಮುಂದುವರಿತಾ ಇದೆ। ಎಲ್ಲರೂ ಕೂಡ ಶಿಹಾಬಿಗೆ ಅವರ ಯಾತ್ರೆ ಮಕ್ಕಾ ಮದೀನೆವರೆಗೆ ಹಜ್ಜು ನಿರ್ವಹಿಸಲಿಕ್ಕಾಗಿ ಎಲ್ಲರೂ ತಮ್ಮ ಇಬಾದತ್ದಲ್ಲಿ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಅಲ್ಲಾನಲ್ಲಿ ಅವರಿಗೆ ದುವಾ ಮಾಡಬೇಕು। ಈ ಯಾತ್ರೆಯಲ್ಲಿ ಅವರಿಗೆ ಸಿಕ್ಕಿರುವಂಥ ಎಲ್ಲ ಥರದ ಪ್ರೋತ್ಸಾಹ ಜನರಿಂದ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಇಂದಿರ್ಬೋದು ಪ್ರತಿ ಸ್ಟೇಟಲ್ಲೂ ನಿಮಗೆ ಕೇರಳ ಆಗಿರ್ಬೋದು ಕರ್ನಾಟಕ ಗೋವಾ ತನಕ ಯಾವುದೇ ಥರದ್ದು ಮಹಾರಾಷ್ಟ್ರ ಕೂಡ ಯಾವುದೇ ಥರದ್ದು ಪೊಲೀಸಿನ ಒಂದು ಅಗತ್ಯತೆ ಬರಲಿಲ್ಲ। ಬಟ್ ಈಗ ನಮಗೆ ಗುಜರಾತ್ ಸೂರತ್ ಹತ್ರ ಬರುವಾಗ ಜನ ಪಬ್ಲಿಕ್ ಜನರ ಒಂದು ಅವರನ್ನು ನೋಡಲಿಕ್ಕಾಗಿ ಸಂದರ್ಶನಕ್ಕಾಗಿ ಅವರ ಒಂದು ಮುಲಾಖಾತ್ ಮಾಡಲಿಕ್ಕಾಗಿ ಜನಗಳು ತುಂಬ ರೋಡಲ್ಲೆಲ್ಲ ಬಂದು ಸೇರಿದ್ರಿಂದ ಅಲ್ಲಿಯ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಎಸ್ ಪಿ ಲೆವೆಲಲ್ಲಿ IG DG ಲೆವೆಲಲ್ಲೆಲ್ಲ ಅವರು ಮಾತಾಡಿ ಒಂದು ಒಳ್ಳೆಯ ಒಂದು ಪ್ರೊಟೆಕ್ಷನ್ ಕೊಟ್ಟಿದ್ದಾರೆ। ಹಾಗಾಗಿ ಕೆಲವು ಭಾಗದಲ್ಲೆಲ್ಲ ಅವರಿಗೆ ಡೇ ಟೈಮಲ್ಲೂ ಕೂಡ ಹಗಲಿನಲ್ಲಿ ನಡಿಲಿಕ್ಕೆ ಆಗದೇನೆ ರಾತ್ರಿ ಕೂಡ ನಡಿಲಿಕ್ಕಾಗಿ ಬಂತು। ಎರಡು ಮೂರು ದಿನ ರಾತ್ರಿ ನಡೆಯುವಾಗ ಮತ್ತು 4ನೇ ದಿನ 5ನೇ ದಿನ ಕೂಡ ಟೋಟಲಿ ರಾತ್ರಿಯಲ್ಲಿ ಫುಲ್ ಜನಗಳಾದ ಕಾರಣದಿಂದಾಗಿ ಇನ್ನೂ ಫುಲ್ ಪೊಲೀಸ್ ಪ್ರೊಟೆಕ್ಷನ್ ಜಾಸ್ತಿ ಕೊಟ್ಟು ಆ ಪ್ರಕಾರ ಅವರ ಯಾತ್ರೆ ಸುಗಮವಾಗಿ ಸಾಗಲಿಕ್ಕಾಗಿ ತುಂಬ ಅನುಕೂಲ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಇರ್ಬೋದು ನಮಗೆ ವಾಲಂಟಿಯರ್ಸ್ ಇರ್ಬೋದು ಎಲ್ಲ ಥರದಲ್ಲಿ ತುಂಬ ಅನುಕೂಲತೆಯಿಂದ ನಾವು ಮುಂದೆ ಹೋಗ್ತಾ ಇದ್ದೀವಿ। ಯಾತ್ರೆಯಲ್ಲಿ ಯಾವುದೇ ಒಂದು ಪ್ರಯಾಸ ಇರ್ಬೋದು ಯಾವುದರ ಒಂದು ಅನಾನುಕೂಲತೆ ಯಾವ ಭಾಗದಲ್ಲಿ ಕೂಡ ಒಂದು ಕುಂದುಕೊರತೆ ಏನೂ ಇಲ್ಲದೆ ತುಂಬ ಚೆನ್ನಾಗಿ ನಮ್ಮ ಯಾತ್ರೆ ಮುಂದೆ ಹೋಗ್ತಾ ಇದೆ। ಅಲ್ಲಾನ ಅನುಗ್ರಹ ಅಂತ ಹೇಳ್ಬೋದು ಈ ಯಾತ್ರೆಯಲ್ಲಿ। ನಾನು ಕೂಡ ಕರ್ನಾಟಕದಿಂದ ವ್ಯಾಪಾರದಲ್ಲಿ ಕಾಸರಗೋಡು ಕೇರಳ ಬಾರ್ಡ್ರು ಮಂಗಳೂರಿಂದ ಅಪ್ಟು ಇಲ್ಲಿ ತನಕ ನಾನು ಫುಲ್ ಅವರಿಗೆ
ಬೇಕಾದೆಲ್ಲ ನನ್ನಿಂದ ಆದಂಥ ಸಹಕಾರ ನಮ್ಮ ಟೀಮೇ ಫಸ್ಟ್ ನಮ್ಮ ಕರ್ನಾಟಕ ಭಾಗದಲ್ಲಿ ಅವರಿಗೊಂದು ಈ ಥರ ಟೀಮ್ ಥರ ಲೀಡ್ ಮಾಡಿರೋದು ನಮ್ಮ ಟೀಮಲ್ಲಿ ಕುಂದಾಪುರದಲ್ಲಿ ಕರ್ನಾಟಕ ಭಾಗದಲ್ಲಿ ನಾನು ಮುಸ್ತಾಕ ಅಜಿ ಅಂತ ಮತ್ತು ಅನೀಫ್ ನಮ್ಮ ಗುಲ್ವಾಡಿ ಮತ್ತು ಬಿ ಎಸ್ ಎಫ್ ರಫೀಕ್ ಅಂತ ಇದ್ದರು ಮತ್ತು ಹಾಗೆ ನಮ್ಮ ಸ್ನೇಹಿತರಾದ ಖಾದರ್ ಮತ್ತು ನಮ್ಮ ಅಣ್ಣ ಕೂಡ ಇದ್ದರು ಮಸೂದ್ ಅಜಿ ಅಂತ ಮತ್ತು ಹಾಗೆ ಜಾಯಿನಿ ಕೋಡಿ ಅಂತ ಅವರು ಇದ್ದರು ಹೀಗೆ ಶಬ್ರೇಜ್ ನಾಗೂರು ಹೀಗೆ ನಮಗೆ ಎಲ್ಲರೂ ತುಂಬ ತುಂಬ ಕೋಆಪ್ರೇಟ್ ಕೊಟ್ಟಿದ್ದಾರೆ ಅದೇ ಪ್ರಕಾರ ನಮಗೀಗ ಸೂರತ್ತಿನ ಒಂದು ಟೀಮು ಆ ಪ್ರಕಾರ ಮತ್ತು ರಾಜಸ್ಥಾನ ಉದಯಪುರದಿಂದ ಟೀಮು ಈ ಥರದಲ್ಲಿ ಎಲ್ಲ ಥರದಲ್ಲೂ ನಮಗೆ ಸ್ವಯಾಬ್ ಅವರಿಗೆ ಬೇಕಾಗಿ ಎಲ್ಲ ಥರದ ಅನುಕೂಲ ಮಾಡಿಕೊಟ್ಟಿರೋದ್ರಿಂದ ನಮ್ಮ ಯಾತ್ರೆ ಯಾವುದೇ ತೊಂದರೆ ಏನು ಇಲ್ಲದೆ ಮುಂದುವರಿತಾ ಇದೆ ಇನ್ನು ದೇವರದಿಂದ ಅವರ ಯಾತ್ರೆ ಇನ್ನೊಂದು 15 ದಿನದಲ್ಲಿ ನಮ್ಮ ವಾಘಾ ಬಾರ್ಡ್ರು ಪಾಕಿಸ್ತಾನ ಹೋಗಲಿಕ್ಕೆ ಅವರಿಗೆ ಪರ್ಮಿಷನ್ ಸಿಕ್ಕಿರುವಂಥದ್ದು ವಾಘಾ ಬಾರ್ಡ್ರ್ ಪಂಜಾಬ್ ವಾಘಾ ಬಾರ್ಡ್ರಿಂದ ಅವರು ಡೈರೆಕ್ಟ್ ಪಾಕಿಸ್ತಾನದಿಂದ ಬಾಯ್ ತೋಡ ಆಟೋ ಬಾಯ್ ಪಾಕಿಸ್ತಾನ ಬಾರ್ಡ್ರದಿಂದ ಹಾಗೆ ಅವರು ಇರಾನ್ ಇರಾಕ್ ಕುವೈತ್ ಹಾಗೆ ಸೌದಿ ಅರೇಬಿಯಾ ವಿಶಾಲ ಏನೇ ಆದರೂ ಅವರ ಯಾತ್ರೆ ದೇವರ ಅನುಗ್ರಹ ಇಚ್ಛೆಯಿಂದ ಇಚ್ಛೆ ಪ್ರಕಾರ ಇನ್ನು ಬರುವ ರಮದಾನ್ ಒಳಗಡೆ ಆಗಿ ಪೂರ್ಣಗೊಳ್ಳಲಿ ಇದೆ ಅನ್ನೋದು ಒಂದು ವಿಶ್ವಾಸ ಆಶ್ವಾಸನೂ ಕೂಡ ನಮಗಿದೆ ಇನ್ಶಾಲ್ಲ ಅಲ್ಲಾಹ್ ಕಬೂಲ್ ಮಾಡಲಿ ಆಮೀನ್ ಆಮೀನ್ ಇನ್ನು ನಮಗೆ ಅವರ ಯಾತ್ರೆಯಲ್ಲಿ ಇನ್ನು ಹೇಳುವಂಥದ್ದು ಯಾವುದೇ ಥರದ ಕಷ್ಟ ಸುಖ ಅನ್ನುವಂಥದ್ದು ಪ್ರತಿಯೊಂದು ಯಾತ್ರೆಯಲ್ಲಿ ಇರುವಂಥದ್ದು ಬಟ್ ಇದು ನೋಡುವಾಗ ನಮಗೆ ಇವರು ಈ ನಡತೆಯಲ್ಲಿ ಯಾವುದೇ ತೊಂದರೆನೆ ನಾವು ಈಗ ಒಂದು ವೆಹಿಕಲಲ್ಲಿ ಹೋಗಬೇಕಾದ್ರೆ ನಮಗೆ ತುಂಬ ಥರದ ತೊಂದರೆಗಳು ಬರ್ಬೋದು ಆದರೆ ದೇವರ ಅನುಗ್ರಹದಿಂದ ಈ ಒಂದು ಇವರ ನಡತೆ ಇದು ಎವರೇಜ್ ಹೇಳಬೇಕು ಅಂತೇಳಿದರೆ ಒಂದು ದಿನಕ್ಕೆ ಟೋಟಲ್ ಅವರ ಯಾತ್ರೆಯನ್ನು ಟೋಟಲ್ ಪೂರ್ಣಗೊಳ್ಳಲಿಕ್ಕೆ 8,640 ಕಿಲೋಮೀಟರ್ ಇದೆ ಆದರೆ ಅವರು ಇನ್ನೂ ತನಕ 2,800 ಕಿಲೋಮೀಟರ್ ಅನ್ನೋದು ಅವ್ರ ಎವರೇಜ್ ಬಂದುಬಿಟ್ಟು 45 ಕಿಲೋಮೀಟರ್ ತನಕ ಎವರೇಜ್ ಒಂದು ದಿನಕ್ಕೆ ಎವರೇಜ್ ಅವರು ಪೂರ್ಣಗೊಳಿಸ್ತಾ ಇದ್ದಾರೆ ಪ್ರತಿದಿನ ಹಾಗೆ ಕರ್ನಾಟಕ ಮಹಾರಾಷ್ಟ್ರ ಗೋವಾದಲ್ಲಿ ಮಹಾರಾಷ್ಟ್ರ ತನಕ ಎಲ್ಲ ಅವರಿಗೆ ಆಲ್ಮೋಸ್ಟ್ ಒಳ್ಳೆಯ 54 ಕಿಲೋಮೀಟರ್ ತನಕ ಒಂದು ದಿನಕ್ಕೆ ಅವರು ನಡತೆಯನ್ನು ಪೂರ್ಣಗೊಳಿಸಿದ್ದಾರೆ ಬಟ್ ಇಲ್ಲಿ ಸ್ವಲ್ಪ ತುಂಬ ಪಬ್ಲಿಕ್ ಕ್ರೌಡ್ ಮತ್ತು ರಾತ್ರಿ ಹೋಗೋದ್ರಿಂದ ಸ್ವಲ್ಪ ನಮಾಜಿಗೆ ಫದರ್ ನಮಾಜಿಗೋಸ್ಕರ ಎಲ್ಲ ನಾವು ಸ್ವಲ್ಪ ಸ್ಟೇ ತೊಗೊಳ್ತಾ ಇರೋದ್ರಿಂದ ಸ್ವಲ್ಪ ಕಡಿಮೆ ಆಗ್ತಾಯಿದೆ ಅವರಿಗೆ ಯಾತ್ರೆ ಪೂರ್ಣಗೊಳಿಸಲಿಕ್ಕೆ ಒಂದು 35 ಕಿಲೋಮೀಟ್ರ್ ಕೆಲವೊಮ್ಮೆ 40 ಕಿಲೋಮೀಟ್ರ್ ಈ ಥರಕ್ಕೆಲ್ಲ ಹೋಗ್ತಾಯಿದೆ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಎಲ್ಲದೂ ಅಲ್ಲಾಹನ ಅನುಗ್ರಹ ಎಲ್ಲ ಥರದಲ್ಲಿ ತುಂಬ ಸಹಕಾರ ಸಿಗ್ತಾ ಇದೆ ಪ್ರತಿಯೊಂದು ನಾವು ಹೋಗ್ತಾ ಯಾವ್ಯಾವ ಜಿಲ್ಲೆ ಯಾವ್ಯಾವ ಗ್ರಾಮಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೀವಿ ಯಾವುದು ನಾವು ಗ್ರಾಮದಲ್ಲಿ ಒಳಗಡೆ ಯಾವ ಸಿಟಿಗೆ ಹೋಗ್ತಾ ಇಲ್ಲ ಪ್ರತಿಯೊಂದು ನಾವು ಹೋಗ್ತಾ ಇರುವ ನಡತೆ ಪ್ರತಿಯೊಂದು ಹೈವೇ ಆಗಿರ್ತದೆ ಮೇಘ ಹೈವೇ ಅಂತ ಹೇಳ್ತೀವಿ ಆ ಹೈವೇಲಿ ಮಾತ್ರ ನಾವು ಹೋಗುವಂಥದ್ದು 10 ಕಿಲೋಮೀಟರ್ ದೂರ ಆದ್ರೂ ಕೂಡ ಹೈವೇ ಬಿಟ್ಟು ಯಾವುದೇ ಒಳಗಡೆ ಇನ್ಸೈಡ್ ರೋಡಿಗೆ ಹೋಗಿ ಜನರ ಕತ್ಲಿಕ್ಕೆ ತೊಂದರೆಗೆ ನಾವು ಯಾವುದು ಗುರಿ ಆಗಲಿಲ್ಲ ಮತ್ತು ನಮಗೆ ಪ್ರತಿಯೊಂದು ಜನರು 300, 400, 500, 1,000 ಕಿಲೋಮೀಟ್ರಿಂದನು ಶಿಯಾಬ್ ಅವ್ರನ್ನು ನೋಡಲಿಕ್ಕೋಸ್ಕರ ಜನರು ರೋಡಿಗೆ ಬಂದು ಕಾಯ್ತಾ ಇದ್ದಾರೆ ಎಲ್ಲರನ್ನೂ ನಾವು ಮುಲಾಖಾತ್ ಮಾಡಲಿಕ್ಕೆ ಆಗ್ತಾಯಿಲ್ಲ ಜನರಿಗೆ ಮುಲಾಖಾತ್ ಮಾಡ್ಕೊತ ಹೋದರೆ ಕೆಲವು ಜನರಿಗೆ ಸೆಲ್ಫಿ ಬೇಕು ಫೋಟೋ ಬೇಕು ಈ ಒಂದು ತೊಂದರೆಯಿಂದ ಇವಾಗ ಯಾರಿಗೂ ಮುಲಾಖಾತ್ ಮಾಡ್ತಾ ಇಲ್ಲ ಲಾಸ್ಟ್ ಒಂದು ತಿಂಗಳಿಂದ ಹೀಗೆ ಒಂದು ಯಾತ್ರೆ ಹೋಗ್ತಾ ಇದೆ ಜನರು ಬಂದು ಸಲಂ ಮಾಡ್ತಾರೆ ಮತ್ತು ಜನರು ಹೇಳ್ತಾರೆ ನಾವು ಇಷ್ಟು ಕಿಲೋಮೀಟರ್ ಬಂದಿದ್ದೀವಿ ನಮಗೊಂದು ಸ್ವಲ್ಪ ಮುಲಾಖಾತ್ ಮಾಡಿ ನಮಗೆ ನಿಮ್ಮ ಹತ್ರ ಒಂದು ನಿಮಿಷ ಮಾತಾಡಬೇಕು ಅಂತ ತುಂಬ ಅವರು ತುಂಬ ಹೇಳ್ಕೊತಾರೆ ಬಟ್ ನಾವು ಯಾವುದೇ ಥರದಲ್ಲಿ ಅವರಿಗೆ ಯಾವುದೇ ಥರದಲ್ಲಿ ಅನುಕೂಲ ಮಾಡಿ ಕೊಡಲಿಲ್ಲ ಅಂದರೆ ಸಿಗ್ಲಿಕ್ಕೆ ಆಗ್ತಾಯಿಲ್ಲ ತುಂಬ ಪ್ರಯಾಸ ಆಗ್ತದೆ ಮತ್ತು ಜನರಿಗೆ ಒಬ್ಬರಿಗೆ ಬಿಟ್ಕೊಟ್ರೆ ಇನ್ನೂ ತುಂಬ ಜನ ಬರ್ತಾರೆ ಇಲ್ಲಿ ನಮಗೆ ನೋಡ್ಲಿಕ್ಕೆ ಸಿಗುವಂಥದ್ದು ಚಿಕ್ಕ ಮಕ್ಕಳಿಂದ ಎಲ್ಲರೂ ಶಿಯಾಬ್ಬಾಯ್ ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ಅಂತ ಹೇಳುವಂಥ ಒಂದು ತುಂಬ ನಾವು ನೋಡ್ತಾ ಇದ್ದೀವಿ ಅವರ ಮತ್ತು ತುಂಬ ಏಜ್ ಪರ್ಸನ್ ಇರ್ಬೋದು ಕೆಲವರು ನಡಿಲಿಕ್ಕೆ ಆಗದಿರುವಂಥವ್ರು ಇರ್ಬೋದು ಹ್ಯಾಂಡಿಕ್ಯಾಪ್ಡ್ ಪರ್ಸನ್ ಇರ್ಬೋದು ಮನೇಲಿ ಇರುವಂಥವ್ರು ಅವರು ಕೂಡ ರೋಡಿಗೆ ಬಂದು ತುಂಬ ಶಿಯಾಬ್ ಅವರಿಗೆ ಶಿಯಾಬ್ಬಾಯ್ ನಮಗೋಸ್ಕರ ದುವಾ ಮಾಡಿ ನಮ್ಮ ಮುಸ್ಲಿಂ ಉಮ್ಮತಿಗೋಸ್ಕರ ದುವ ಮಾಡಿ ನಮ್ಮ ದೇಶಕ್ಕೋಸ್ಕರ ದುವ ಮಾಡಿ ಅನ್ನೋ ಒಂದು ಬೇಡಿಕೆಯಿಂದ ತುಂಬ ಜನಗಳು ರೋಡಿಗೆ ಬರ್ತಾ ಇದ್ದಾರೆ ನಾವು ಕಾಣಲಿಕ್ಕೆ ಸಿಗುವಂಥದ್ದು ಬರೀ ತಮಗೆ ಮಾತ್ರ ದುವ ಮಾಡಿ ಅಂತಲ್ಲ ಇಲ್ಲಿ ಜನಗಳು ಪ್ರತಿಯೊಬ್ಬರು ಹೇಳುವಂಥದ್ದು ಶಿಯಾಬ್ಬಾಯ್ ನಿಮ್ಮ ಯಾತ್ರೆ ದೇವರ ಅನುಗ್ರಹದಿಂದ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಪೂರ್ಣಗೊಳ್ಳಲಿ ನಿಮಗೆ ಒಳ್ಳೆ ಆಫಿಯತ್ ಕೊಡಲಿ ನಿಮ್ಮ ತಂದೆ ತಾಯಿಗೂ ನಿಮ್ಮ ಹೆಂಡತಿ ಮಕ್ಕಳಿಗೂ ಒಳ್ಳೆ ಆಫಿಯತ್ ಕೊಡಲಿ ನಿಮ್ಮನ್ನು ವಾಪಸ್ಸು ತಿರುಗಿ ನೀವು ಅಜ್ಜಿ ಮುಗಿಸ್ಕೊಂಡು ಊರಿಗೆ ಬಂದು ಅವರನ್ನು ಕಾಣುವಂಥ ಆಗಲಿ
ಇಂಥ ಒಂದು ತುಂಬ ಒಂದು ದುವದಿಂದ ಪ್ರತಿಯೊಬ್ಬರು ಅವನಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇಲ್ಲಿ ಜನಗಳು ಅವರಿಗೆ ತುಂಬ ಇಲ್ಮನ್ ಭಾಗ ಕಡಿಮೆ ಇದೆ, ಆದರೂ ಕೂಡ ಆ ಒಂದು ಭಾಗದಲ್ಲಿ ಅವರು ಊರನ್ನು ಶಿಯಾಬಾಯಿನ ತುಂಬ ಒಂದು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಅವರನ್ನು ಕಾಣ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲ, ಇನ್ನು ಯಾವುದೇ ಥರದಲ್ಲಿ ಪ್ರಯಾಸ ಇಲ್ಲದೆ ಅವರನ್ನು ಒಂದು ಯಾತ್ರೆ ಒಂದು ದೇವರ ಅನುಗ್ರಹ ಪೂರ್ತಿಗೊಳ್ಳಲಿ. ಮತ್ತು ಅವರಿಗೆ ಬೇಕಾದಂಥ ಸಹಕಾರ ಮಾಡ್ತಿರುವಂಥದ್ದು, ಅವ್ರ ಜೊತೆಲಿರುವಂಥದ್ದು ನಾನಿರ್ಬೋದು, ಮುಸ್ತಾಕ್ ಇರ್ಬೋದು, ಅದೇ ಪ್ರಕಾರ ಅಸ್ಲಾಮ್ ಅವರಿದ್ದಾರೆ, ಅದೇ ಥರ ಫಾರೂಕ್ ಇದ್ದಾರೆ, ಶಿಯಾಸ್ ಅಂತ ಇದ್ದಾರೆ, ಜಿಯಾದ್ ಅಂತ ಇದ್ದಾರೆ. ಇವರೆಲ್ಲರೂ ತುಂಬ ಅವರಿಗೆ ಬೇಕಾದಂಥ ದಿನಪ್ರತಿ ಅವ್ರ ಜೊತೆಲಿ ಇದ್ದು ಅವರಿಗೆ ಎಲ್ಲ ಥರದಲ್ಲಿ ಅವರ ಒಂದು ದಿನದ ಆ್ಯಕ್ಟಿವಿಟಿಗೋಸ್ಕರ ಅವ್ರ ಜೊತೆಲಿ ಇದ್ದು ಅವರಿಗೆ ಎಲ್ಲ ಥರದಲ್ಲಿ ಸಹಕಾರಿ ಆಗ್ತಾ ಇದ್ದಾರೆ. ಅವರು ಕೂಡ ಈ ಯಾತ್ರೆಯ ಒಂದು ಬರ್ಕತ್ ಪುಣ್ಯ ಲಭಿಸಲಿ. ಮತ್ತು ನಮಗೆ ಆಮೀನ್. ಮತ್ತು ಅದೇ ಥರ ನಮಗೆ ಟೀಮ್ ಆಗಿ ನಮಗೆ ಒಂದು ಗುಜರಾತಿಂದ ಇದ್ದಾರೆ, ಮತ್ತು ಅದೇ ಥರ ಉದಯಪುರದಿಂದಾರೆ, ಅವರಿಗೂ ಕೂಡ. ಮತ್ತು ನಮಗೆ ಡಾಕ್ಯುಮೆಂಟ್ ವಿಚಾರದಲ್ಲಿ ಶಿಯಾಬ್ ಅವರಿಗೆ ತುಂಬ ಸಹಕಾರ ಮಾಡ್ತಿರುವಂಥ ಕೆಲವು ಅವರ ತುಂಬ ಅನುಯಾಯಿಗಳಿದ್ದಾರೆ, ಅವರಿಗೂ ಕೂಡ ದೇವರು ಇವರಿಂದ ಯಾತ್ರೆಯಿಂದ ಅವರಿಗೂ ಕೂಡ ಅವರ ಒಂದು ಅನುಗ್ರಹ ಸಿಗಲಿ ಅನ್ನುವಂಥದ್ದು ಎಲ್ಲರಿಗೂ ಕೂಡ ಆಸೆ ಇದೆ. ಇನ್ಶಾಅಲ್ಲಾಹ್ ಅದು ಖಂಡಿತವಾಗಿಯೂ ದೇವರು ಪ್ರತಿಯೊಬ್ಬರು ಅನುಗ್ರಹಿಸಲಿದ್ದಾನೆ. ಮತ್ತು ಇಲ್ಲಿ ಜನಗಳು ಇಷ್ಟೆಷ್ಟೇ ಹೇಳಿದರೂ ಕೂಡ ನೀವು ನಮ್ಮ ಹಿಂದೆ ಬರಬೇಡಿ, ಮುಂದೆ ಮುಂದೆ ಜನ ತುಂಬ ಇದ್ದಾರೆ, ನಮಗೆ ತೊಂದರೆ ಆಗ್ತದೆ ಅಂತ ಹೇಳಿದರು. ಜನಗಳು ಬಿಡ್ತಾ ಇಲ್ಲ, ರಾತ್ರಿ ಹಗಲು ನಾವು ಯಾವ ಟೈಮ್ ನಡೆದು ಆದರೂ ಅವರು ನಮ್ಮನ್ನು, ನಾವು ಇರುವ ಹೋಟಲಿರ್ಬೋದು, ನಮ್ಮ ಏನಾದ್ರು ಮಸೀದಿಯಿಂದ ಇರ್ಬೋದು, ಮನೆಯಿಂದ ಇರ್ಬೋದು, ಅಲ್ಲಿ ಹೊರಗಡೆ ಕಾದು ಕೂತು ಬಿಸಿಲು ಮಳೆ ಗಾಳಿ ಅನ್ನದೆ ಕಾದು ಕೂತು ನಾವು ಯಾವಾಗ ಹೊರಡ್ತೀವಿ, ರಾತ್ರಿ 2 ಗಂಟೆ ಹೊರಟ್ರು, 3 ಗಂಟೆ ಹೊರಟ್ರು, 12 ಗಂಟೆ ಹೊರಟ್ರು, ಆ ಟೈಮಿಗೆ ಕರೆಕ್ಟಾಗಿ ಕಾಯ್ತಾ ಇರ್ತಾರೆ ನಮ್ಮ ಹಿಂದೆಗಡೆ ಬರಲಿಕ್ಕೆ. ನಾವು ಆಗ್ಬೋದು, ನಮ್ಮ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಆಗ್ಬೋದು, ತುಂಬ ಅವರಿಗೆ ನಾವು ನಿಮ್ಮ ನಮ್ಮ ಹಿಂದೆ ಬರಬೇಡಿ ಅಂತ ಎಷ್ಟು ಹೇಳ್ಕೊಂಡ್ರು ಸಾಕಾಗುವುದಿಲ್ಲ. ನೋಡಿ ಇವಾಗ ಕೂಡ ತುಂಬ ಸ್ವಲ್ಪ ಜನಗಳು ನಮ್ಮ ಹಿಂದೆಗಡೆ ಬರ್ತಾ ಇದ್ದಾರೆ. ಮತ್ತು ತುಂಬ ಜನ ನಾವು ಇವಾಗ 3 ಗಂಟೆ ರಾತ್ರಿಗೆ ಫುಲ್ ಗಾಡಿಯೆಲ್ಲ ಅಡ್ಡ ಇಟ್ಟು ಅವರಿಗೆ ಅವಾಯ್ಡ್ ಮಾಡಿದ್ದೀವಿ, ನೀವು ಬರಬಾರ್ದು ಅಂತೇಳಿ. ಆದರೂ ಜನ ಅಲ್ಪ ಸ್ವಲ್ಪ ಜನ ಇನ್ನೂ ಬರ್ತಾ ಇದ್ದಾರೆ. ಈ ನೋಡಿ ಮುಂದುಗಡೆಯಲ್ಲೂ ಕೂಡ ಇವರು ಬೇರೆ ಸಿಕ್ಕ ಜನಾಂಗದವರು, ಅವರು ಕೂಡ ನೋಡಿ ಶಿಯಾಬಾಯಿಯನ್ನು ನೋಡಲಿಕ್ಕೋಸ್ಕರ ಮಾಡ್ತಾ ಇದ್ದಾರೆ, ಇವರೆಲ್ಲ ಅವರಿಗೆ ಸಹಕಾರ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ದೇವರ ಒಂದು ಅವರ ಒಂದು ನಂಬಿಕೆ ಪ್ರಕಾರ ದೇವರ ಒಂದು ಅನುಗ್ರಹಿಸಲಿ, ಅಲ್ಲಾನ ಒಂದು ಕೃಪೆ ಸಿಗಲಿ, ಹಿದಾಯತ್ ಕೊಡಲಿ ಅಂತ ಹೇಳುತ್ತಾ ನಾನು ಒಂದು ಒಂದು ಚಿಕ್ಕ ಒಂದು ಇನ್ಫಾರ್ಮೇಷನ್ ಶಿಯಾಬಾಯಿಯಿಂದ ಆಸೆ ಮೇರೆಗೆ ನಾನು ಕನ್ನಡದಲ್ಲಿ, ಇನ್ನು ತನಕ ನಾವು ಕನ್ನಡದಲ್ಲಿ ಯಾವುದೇ ಥರ ಒಂದು ಇದು ಡೀಟೇಲ್ಸ್ ಕೊಟ್ಟಿಲ್ಲ. ಹಾಗಾಗಿ ನಾವು ಈಗ ಇದೊಂದು ಕನ್ನಡದಲ್ಲಿ ಕೊಡುವ ಅಂತೇಳಿ ಈಗ ನಾವು ಕೊಟ್ಟಿದ್ದೀವಿ. ಇನ್ಶಾಅಲ್ಲಾಹ್ ಅಲ್ಲಾಹ್ ಎಲ್ಲರೂ ನಿಮಗೆ ಅನುಗ್ರಹಿಸಲಿ. ಆಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹ್ಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಅಪ್ಪೋ ಎಲ್ಲಾ ഭാഷയിലും കേട്ടില്ലേ? എല്ലാ ഭാഷയിലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭാഷകളാണ്. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ ആകുന്നു അല്ലേ? തീർച്ചയായും. ഇപ്പൊ മലയാളം കേട്ടു, നമ്മൾ ഗുജറാത്തി കേട്ടു, കർണാടക കേട്ടു, കന്നഡ, മറാഠി കേട്ടു, ഹിന്ദി കേട്ടു, പിന്നെ ഞാൻ അസ്ലം ഇംഗ്ലീഷിൽ അസ്ലം പറഞ്ഞുതരും. ഇന്നലെ നമ്മൾ യാത്ര പകൽ ചെയ്യാതിരിക്കാൻ കാരണം ഗണപതി ജയന്തി നമ്മള് സമയത്ത് നമ്മൾ ക്രൗഡും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നിച്ചാകും. പിന്നെ പോലീസിന്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്, അങ്ങനെയാണ് നാളൊന്നും ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. ഇത്രയും സപ്പോർട്ട് ചെയ്യണ പോലീസ് പറയുമ്പോൾ നമ്മൾ എന്തിനു നമ്മൾ അനുസരിക്കാതിരിക്കാൻ, എല്ലാ നിയമങ്ങളും അനുസരിച്ചിട്ട് തന്നെ നമ്മൾ പോണത്. പിന്നെ റോഡിന്റെ നടുവിലൂടെ പോണതെന്ന് പറഞ്ഞാൽ പോലീസുകാരനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, രണ്ട് സൈഡിൽ കൂടി അവരാണ് നമ്മളെ കാത്തുന്നത്. ക്രൗഡ് വരുന്ന സമയത്ത് വണ്ടിയൊക്കെ ഒരു സൈഡിൽ കൂടി ഒട്ടും, പിന്നെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ച് ആളുകളുണ്ട്. ഇവർക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ കുറെ ദിവസമായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ കാണാല്ലേ, പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോഴുള്ള ആ ഒരു ഇതാണ്. അതെ അതെ അതെ, പെട്ടെന്ന് കാണുമ്പോഴുള്ള ഇവിടായിട്ട് കാണാൻ പറ്റും. ഷിയാഖിന്റെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് ഇന്ത്യ ടു മക്ക എന്നൊക്കെ കൊടുത്തിട്ട്, ശരിക്കും ഇന്ത്യ ടു മക്കളെ കേരള ടു മക്ക തന്നെ കൊടുക്കണം. കാരണം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ നടക്കാനുള്ളത്. ആ എന്തായാലും കുഴപ്പമില്ല,
അവിടെ ഒരുപാട് ആൾക്കാരാണ് ഷിയാബ്കയെ സ്വീകരിക്കാനായിട്ട് ഈ ഗ്രാമീണർ എത്തിയിട്ടുള്ളത്. ओके जी भाई रोड छोड़ के खड़े रहो. वालेकुम अस्सलाम. के बहुत स्त्रीगळ इंगने शहाब के കാത്തിരിക്കയാണ്. अस्सलाम वालेकुम. नीचे 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 डाल दो नीचे डाल दो नीचे 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 अरे यार नीचे डाल दो. शहाब के നടക്കാൻ നല്ല ഷീറ്റ് കേട്ട് കൊടുത്തിട്ടുണ്ട്. മാനസം തേങ്ങും റുക്കുഴിലും പിന്നെ സുജൂതിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാ